Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyegan. Kallarikals Gold Park, Payyanur. Sunida Furniture, Tavakara, Kandu, since 1985. Payyanur Rural Bank. Vishwasadiyude, Sevanathinte, 7 Padittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടക്കും. മാർച്ച് രാവിലെ 10 മണിക്ക് കാൽടെക്സിൽ നിന്നും ആരംഭിക്കും. പയ്യന്നൂർ നഗരസഭ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തയിൽ തിരക്കേറുന്നു. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വില വർധനവിനെതിരെയും സിവിൽ സപ്ലൈ കടകളിലെ സാധന ദൌർലഭ്യങ്ങൾക്കെതിരെയും കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ പ്രഥമ ശുശ്രൂഷ പദ്ധതിയൊരുക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകയാവുന്നു. പഞ്ചായത്തിലെ 12 LP UP സ്കൂളുകളിലാണ് നൂതന പദ്ധതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ന്യൂസ് അവർ വിശദമായി. വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. മാർച്ച് രാവിലെ 10 മണിക്ക് കാൽടെക്സിൽ നിന്നും ആരംഭിക്കും. വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാകുകയാണ്. ഇതിന്റെ ഭാഗമായി 24 വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപ്പാത അനുവദിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. നിലവിൽ കൊട്ടണച്ചേരി ക്ഷേത്ര പരിസരം കഴിഞ്ഞാൽ കോത്തായ്മുക്കിൽ മാത്രമാണ് അടിപ്പാത. ഇത്രയും ദൂരവ്യത്യാസത്തിൽ അടിപ്പാത ഉള്ളത് വെള്ളൂരിൽ മാത്രമാണ്. 1000-ൽ അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒപ്പം ബാങ്ക്, ജനതാ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയുള്ള പ്രദേശത്ത് അടിപ്പാത അത്യാവശ്യമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു. അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ June 22 ജനകീയ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് സമരത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് June 23 പ്രദേശത്തെ ദേശീയപാത വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരപ്പന്തൽ ഒരുക്കി അനിശ്ചിതകാല സമരം ആരംഭിക്കുകയായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ സമരത്തിന് പിന്തുണയുമായി എത്തി. സമരത്തിന്റെ 50-ാം ദിവസമായ August 11 സംഘടിപ്പിച്ച പ്രതിരോധ ശൃംഖല അക്ഷരാർത്ഥത്തിൽ മനുഷ്യമതിലായിത്തീർന്നു. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് 63-ാം ദിവസത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തയിൽ തിരക്കേറുന്നു. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്.
ചെറുകിട കുടിൽ ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയൊരുക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കമനീയമായ കൈത്തറി, ഖാദി, കുടുംബശ്രീ, ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ, MSME, PME, GP, പ്രകൃതിജീവന ഉൽപ്പന്നങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, നാടൻ പച്ചക്കറികൾ തുടങ്ങിയവ മേളയിൽ മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. സാധാരണഗതിയിൽ ഓണത്തിന് വില കുറച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ ഈ സ്റ്റാളുകൾ മുഖേന വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നതിൻ്റെ ഫലമായി തന്നെ ധാരാളം ആളുകൾ ഈ സ്റ്റാളിലേക്ക് വരാനും വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സന്നദ്ധമാകുന്നുണ്ട് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവിപണിയിലുള്ള അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനിടയിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകാൻ മേള സഹായകരമാകും. കഴിഞ്ഞ വർഷം ചന്തയിലൂടെ 70 ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവ് നേടിയിരുന്നു. മേളയിൽ നിന്നും ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങൾ ലഭ്യമാകും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും മേളയിൽ അരങ്ങേറും. ഓഗസ്റ്റ് 28 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വിലവർദ്ധനവിനെതിരെയും സിവിൽ സപ്ലൈ കടകളിലെ സാധന ദൗർലഭ്യങ്ങൾക്കെതിരെയുള്ള കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വിലവർദ്ധനവിനെതിരെയും സിവിൽ സപ്ലൈകളിലെ സാധന ദൗർബല്യങ്ങൾക്കെതിരെയും കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. VC നാരായണൻ, എൻ ഗംഗാധരൻ, AV തമ്പാൻ, യു ബാബു, KV ഗോവിന്ദൻ, K കൃഷ്ണൻ, K ദേവി, PV സുകുമാരൻ, PP ഭാസ്കരൻ, KR തങ്കമണി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്യാലയങ്ങളിൽ പ്രഥമ ശുശ്രൂഷ പദ്ധതിയൊരുക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകയാവുന്നു. പഞ്ചായത്തിലെ 12 LP UP സ്കൂളുകളിലാണ് ഈ നൂതന പദ്ധതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പഠന സമയത്ത് കുട്ടികൾക്ക് അപകടം സംഭവിച്ചാലും മറ്റും പ്രഥമ ശുശ്രൂഷ നൽകാനായാണ് മെഡിക്കൽ കെയർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 2023-24 വർഷത്തെ പദ്ധതിയിൽ 130,000 രൂപ ചിലവിലാണ് നൂതന പദ്ധതി ഒരുക്കിയത്. സ്കൂളുകൾക്ക് സ്മാർട്ട് ലൈബ്രറി ഷെൽഫ് ഈ വർഷം തന്നെ നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പന്തല LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഫായിസ് ബീരിച്ചേരി, MK ഹാജി, സജിത സഫറുള്ള, എം ഷുക്കൂർ, VP സുനീറ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ, HIP ലിയാഖത്തലി, JHA ജയറാം, ഹെഡ്മിസ്ട്രസ് പ്രീതി കണ്ണോത്ത് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയും കോറോം ഈസ്റ്റ് ലോക്കൽ ഗ്രൂപ്പും ചേർന്ന് മുത്തത്തി പകൽ വീട്ടിൽ സ്നേഹസംഗമം നടത്തി. തുടർന്ന് വിവിധ കലാ പരിപാടികൾ അരങ്ങേറി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണ രംഗത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന IRPC ആഭിമുഖ്യത്തിൽ കോറോം മുത്തത്തി പകൽ വീട്ടിലെ അമ്മമാർക്കായി സ്നേഹസംഗമവും ഓണസദ്യയും നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യ മേഖലക്കകത്ത് ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് താഴെ തലം വരെ പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ആരോഗ്യ രംഗം മേഖല മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ്. വാർഡ് കൗൺസിലർ KM ചന്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സോണൽ കൺവീനർ PV ലക്ഷ്മണൻ പേര, നെല്ലി തുടങ്ങിയ തൈകളുടെ വിതരണം നടത്തി. VV ഗിരീഷ്, PV വിജയൻ, പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി PRO ജാക്സൺ എഴിമല, ജിനിയ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. IRPC സോണൽ കമ്മിറ്റി വൈസ് ചെയർമാൻ E കരുണാകരൻ, KV രാഘവൻ, M ചന്ദ്രൻ, KG നാരായണൻ, TP രാജൻ, ഹരിത രമേശൻ മാതമംഗലം, K ജീവൻകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് സോണൽ ജോയിന്റ് കൺവീനർ A മുകുന്ദൻ,
നേതൃത്വം നൽകി. സോണൽ ചെയർമാൻ ഡോക്ടർ എം ഹരിദാസ് കിറ്റ് വിതരണം നിർവഹിച്ചു. സ്നേഹസംഗമത്തോടനുബന്ധിച്ച് ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പാചക കലാസംഘം അവാർഡ് ജേതാക്കൾക്ക് ആദരവും അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും നടന്നു. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പാചക കലാസംഘം അവാർഡ് ജേതാക്കളെ ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ വിശേഷങ്ങളും ഓരോ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന മറ്റെല്ലാ സന്ദർഭങ്ങളിലും അവിടെയെല്ലാം അതിൻ്റെ എല്ലാം വിജയം കണ്ടെത്തുന്നത് അവിടെ നിന്നും നൽകുന്ന ഏറ്റവും രുചിയേറുന്ന ഭക്ഷണങ്ങളിലൂടെയാണ്. പയ്യന്നൂർ എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള ഓഡിറ്റോറിയങ്ങളും ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. പാചക കലാസംഘം പ്രസിഡന്റ് കെ യു ദാമോദര പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘം രക്ഷാധികാരി കെ പി ബാലകൃഷ്ണ പൊതുവാൾ ആദരസമർപ്പണം നിർവഹിച്ചു. കൌൺസിലർമാരായ കെ അശോക് കുമാർ, വി കെ നിഷാദ്, ക്ഷേത്ര ആരാധക സംഘം സെക്രട്ടറി വി എം രാജീവൻ, പാചക കലാസംഘം ട്രഷറർ എ പി രാമകൃഷ്ണൻ, പാചക കലാസംഘം സെക്രട്ടറി രവി പറമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഉത്തരം വയ്പ്പ് ചടങ്ങ് ആഗസ്റ്റ് 25 നടക്കും. രാവിലെ 9:12 10:30 ഇടയിൽ ചടങ്ങ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഉത്തരം വയ്പ്പ് ചടങ്ങ് ഓഗസ്റ്റ് 25 രാവിലെ 9:12 10:30 ഇടയിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പന്നിയോട്ടില്ലത്ത് സുരേഷ് നമ്പൂതിരി, മുഖ്യശില്പി പയ്യാവൂർ ഉദയവർമ്മൻ മേലാശാരി, ക്ഷേത്രം ജന്മാചാരി പി പി രാഘവൻ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ പി നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രശ്രീകോവിൽ പുതുക്കിപ്പണിത് ചെമ്പടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി വലിയ സാമ്പത്തിക ചിലവ് വരുമെങ്കിലും സുമനസ്സുകളുടെ സഹകരണത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നവീകരണ സമിതി. ക്ഷേത്ര നവീകരണ സമിതി ഭാരവാഹികളായ എം കെ ഉണ്ണികൃഷ്ണൻ, പി നാരായണൻ, പി വി ഉണ്ണികൃഷ്ണൻ, പി മോഹനചന്ദ്രൻ, കെ കെ രവീന്ദ്രൻ, കെ വി ശ്രീകുമാർ, പി വി ബാലകൃഷ്ണൻ, എസ് പി ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണവിപണി ലക്ഷ്യമിട്ട് അന്നൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ പൂവ് കൃഷിയിൽ സമൃദ്ധമായ വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് പ്രവർത്തകർ. 500 തൈകളാണ് ഇവിടെ നട്ട് പരിപാലിച്ചു വരുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ 41 വാർഡിലെ അന്നൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ പ്രവർത്തകരാണ് പൂവ് കൃഷി നടത്തിയത്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ 500 തൈകളാണ് ഇവിടെ നട്ടുപരിപാലിച്ചു വന്നിരുന്നത്. ഇവയോരോന്നും 65 ദിവസമായപ്പോഴേക്കും മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പൂക്കൾ വിരിയുകയും വിളവെടുപ്പിന് പാകമാവുകയും ചെയ്തു. കുമ്മായവും ചാണകവും അടിവളമായി നൽകി തികച്ചും ജൈവവളങ്ങൾ നൽകിയും ദിനേനെ ചെടികൾക്ക് വെള്ളം നൽകിയും പരിപാലിച്ചു വരികയായിരുന്നു ക്ലബ്ബ് പ്രവർത്തകർ. തങ്ങളുടെ അധ്വാനത്തിന് തക്കതായ ഫലം ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് ഇവരുള്ളത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് ഇതിന്റെ അടിവളമായി ചാണകവും അതുപോലെ തന്നെ പശുവിൻ മൂത്രവും ഉപയോഗിച്ച് തീർത്തും ജൈവ കൃഷിയായാണ് നമ്മൾ ഈ കൃഷി ഇവിടെ വരുന്നത്. ഓരോ ഞായറാഴ്ചയും പ്രതിവാര മീറ്റിംഗ് കൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ക്ലബിന്റെ മുഴുവൻ പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ സക്രിയമായി ചെയ്തു വരികയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് സി കെ പ്രമോദ്, ടി വി രാജേഷ്, പി പി സുശീൽ കുമാർ, എം സുരേന്ദ്രൻ, പി ശ്രീജിത്ത്, പി കെ ശ്രീകാന്ത്, കെ മുകേഷ്, ടി ടി വിനോദ് തുടങ്ങിയവരാണ് കൃഷിക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സഹജീവി സ്നേഹത്തിന്റെ നേർസാക്ഷ്യമാവുകയാണ് പ്രവാസി കൂട്ടായ്മ. പ്രവാസി ഭാരത് വില്ലയെന്ന ഈ കൂട്ടായ്മ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിലെ 13 ജില്ലകളിൽ നിന്നായി 30 അംഗങ്ങളുള്ള പ്രവാസി കൂട്ടായ്മയുടെ ലക്ഷ്യം കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. കൂട്ടായ്മയിൽ പിലാത്തറയിൽ ദേശീയപാതയ്ക്ക് സമീപം പണികഴിപ്പിച്ച
പ്രീമിയം വില്ല, 2,500 രൂപയുടെ കൂപ്പണുകൾ ഇതിനോടകം വിതരണം ചെയ്യുകയും അതിൽ നിന്നും നറുക്കുവീഴുന്ന ആൾക്ക് കൈമാറുകയും ചെയ്യും. ഇപ്പോൾ പിലാത്തറ നാഷണൽ ഹൈവേയിൽ നിന്ന് 70 മീറ്റർ മാറിയിട്ട് ഇവിടെ ഒരു പ്രവാസി ഭാരത് വില്ല എന്ന ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും ഞങ്ങൾ വെക്കുമ്പോൾ ചെറിയൊരു ലാഭം കൊണ്ട് നമുക്കൊരു ചാരിറ്റി മേഖല നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് 2,500 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 5,000 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സമൂഹത്തിൽ അശരണരായി കഴിയുന്നവർക്ക് സഹായത്തിനായി എന്നും ഈ പ്രവാസി കൂട്ടായ്മ ഒരു കൈത്താങ്ങായി ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LIC പയ്യന്നൂർ ബ്രാഞ്ചിൽ ഓണാഘോഷം നടന്നു. സ്റ്റാഫ് അംഗങ്ങൾ പൂക്കളം ഒരുക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തു. LIC പയ്യന്നൂർ ബ്രാഞ്ചിൽ ഓണാഘോഷം നടന്നു. സ്റ്റാഫ് അംഗങ്ങൾ ഓണപ്പൂക്കളം ഒരുക്കി. സ്റ്റാഫ് റീക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് സതീഷ് കുമാർ, സെക്രട്ടറി രാംദാസ് KV എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു. അജയകുമാർ VP, പാവന ദാസൻ, ബാബു കാമ്പ്രത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ഹാർഡ്വെയർ, പെയിന്റ്സ്, ലോക്സ്, ഗ്ലാസ്, പ്ലൈവുഡ് സെന്ററിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. കൃഷ്ണ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ VV നവീൻ, AK പ്ലൈവുഡ് മാനേജിംഗ് ഡയറക്ടർ സഹീർ, കൃഷ്ണ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ VV, AK പ്ലൈവുഡ്സ് മാനേജിംഗ് ഡയറക്ടർ അർഷാദ്, മാനേജിംഗ് പാർട്ണർമാരായ ടി ഷൈജു, കൃഷ്ണ ട്രേഡേഴ്സ് മാനേജിംഗ് പാർട്ണർ ദിനേശൻ PV, JSW പെയിന്റ്സ് മാനേജർ റിസ്വാൻ തുടങ്ങിയവർ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് സിഗ്നോര ക്ലബ്ബ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് പുതിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. അന്നൂർ കാറമൽ സ്വദേശി ഓമനയ്ക്കാണ് പയ്യന്നൂർ ലയൺസ് സിഗ്നോര ക്ലബ്ബ് അധികൃതർ വീട് നിർമ്മിച്ചു നൽകിയത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് പുതിയ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്ത്രീകൾ മാത്രമുള്ള ക്ലബ്ബാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ. രണ്ട് ക്ലബ്ബുകളാണ് സൈനോരയും ടർജനി. രണ്ട് ക്ലബ്ബുകളും മറ്റ് ശരിക്കും ആണുങ്ങളുള്ള ക്ലബ്ബുകളെക്കാളും മനോഹരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി നടത്തിക്കൊണ്ടുവരുന്നത്. ലയൺസ് പ്രസിഡന്റ് ഷാന്റി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ OV സനൽ മുഖ്യാതിഥിയായി. ടൈറ്റസ് തോമസ്, സിദ്ദിഖ് ഹാജി, ശ്രീനിവാസ് പൈ, അനൂപ് KT, ഡോക്ടർ സുജ വിനോദ്, ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ ബാലാമണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ അർഹതപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ സുഭാഷിനെ TK രജീഷ് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴിമല നേവൽ അക്കാദമി കൺസർവൻസി കോൺട്രാക്ട് സൂപ്പർവൈസേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓണാഘോഷം രാമന്തളി പരത്തിയറ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിവിധ പരിപാടികളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു. അത്തപ്പുലരി ഓണാഘോഷം KP മാനേജിംഗ് ഡയറക്ടർ KP ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സൂപ്പർവൈസർ KP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV സുജാത, DTS മാനേജർ രാജീവൻ, DTS സൂപ്പർവൈസർ റോജു, KPD സൂപ്പർവൈസർ PV സുരേഷ്, TV രാജേഷ് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാഡമിക് നിലവാരം ഉയർത്താനും നല്ല ജോലി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് NAAC പരിശോധനാ സംഘം വിലയിരുത്തി. കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ നിരവധി അവസാന വർഷ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പസ് സെലക്ഷനിലൂടെ നല്ല കമ്പനികളിൽ ജോലി നേടിയതായും കോളേജ് അധികൃതർ അറിയിച്ചു.
അക്കാദമിക് രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക രംഗത്തെ കോളേജ് അധികൃതരുടെ ഇടപെടലുകൾ അഭിനന്ദനം അർഹിക്കുന്നതായി നാക് സംഘം അറിയിച്ചു. കോളേജിലെ മുഴുവൻ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് കോളേജിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത് പറഞ്ഞു. കോളേജിലെ നിരവധി അവസാന വർഷ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പസ് സെലക്ഷനിലൂടെ നല്ല കമ്പനികളിൽ ജോലി നേടിയതായും കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള കഠിന പ്രയത്നത്തിലാണെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത്, IQSE കോർഡിനേറ്റർ ഡോക്ടർ നവീന എ കെ, ഡോക്ടർ മഹേഷ് വി, പ്രൊഫസർ രതീഷ് ടി, കെ അനിൽ, മുരളി RC, PP പവിത്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടക്കും. മാർച്ച് രാവിലെ 10 മണിക്ക് കാൽടെക്സിൽ നിന്നും ആരംഭിക്കും. പയ്യന്നൂർ നഗരസഭ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തയിൽ തിരക്കേറുന്നു. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വില വർധനവിനെതിരെയും സിവിൽ സപ്ലൈ കടകളിലെ സാധന ദൌർലഭ്യങ്ങൾക്കെതിരെയും കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ പ്രഥമ ശുശ്രൂഷ പദ്ധതിയൊരുക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകയാവുന്നു. പഞ്ചായത്തിലെ 12 LP UP സ്കൂളുകളിലാണ് നൂതന പദ്ധതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ന്യൂസ് സമാപിച്ചു. നമസ്കാരം.